നമസ്കാരം. അങ്ങനെ കാത്ത് കാത്ത് ബി ജെ പിക്ക് സംസ്ഥാന അധ്യക്ഷനായി. 2 മാസത്തെ കൂട്ടലിനും കിഴിക്കലിനും ശേഷമാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം. പോയിന്റ് ബ്ലാങ്കരി ലക്കത്തിൽ പുതിയ അധ്യക്ഷൻ ശ്രീ പി എസ് ശ്രീധരൻപിള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ്. നമസ്കാരം. പുതിയ പ്രസിഡന്റിന് മധുവിതുകാലം അധികമില്ല. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഓരോ വിഷയങ്ങളിലും എന്താണ് പുതിയ നേതൃത്വം തീരുമാനിക്കാൻ പോകുന്നതെന്ന് എല്ലാവരും കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഓരോരോ വിഷയങ്ങളായി തുടങ്ങാം. ശബരിമലയിലെ സ്ത്രീകളുടെ പ്രവേശം വലിയ വിവാദമായി കത്തു നിൽക്കുന്നു. എന്താണ് ബി ജെ പിയുടെ നിലപാട്? സ്ത്രീ പ്രവേശത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിയമവാഴ്ചയിൽ സുപ്രീംകോടതിയാണ് ആത്യന്തികമായിട്ട് ഇക്കാര്യങ്ങളെല്ലാം പറയേണ്ടതായിട്ടുള്ളത്. മുസ്ലിം മതമൗലികവാദ പ്രസ്ഥാന ശബാരൂപിക കേസിൽ പറഞ്ഞതുപോലെ ഇതൊന്നും കോടതി ഇൻ്റർപ്രറ്റ് ചെയ്തുകൂടാ, ഞങ്ങൾ തന്നെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാഴ്ചപ്പാട് ഞങ്ങൾക്കില്ല. പക്ഷേ അതേസമയത്ത് കോടതികൾ ഇതിൽ വികാരങ്ങളെ, അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളെ ഹനിക്കാൻ പാടില്ല. ഇതാണ് കാഴ്ചപ്പാട്. അതുകൊണ്ട് ഇരുഭാഗത്തും പടയണികളിൽ ഞങ്ങളില്ല. പക്ഷേ ഇരുഭാഗത്തും ഉള്ളവരുടെ ന്യായവാദങ്ങളോട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സാമീപ്യമുണ്ട്. അതിനെ മാർദ്ദവ സമീപനത്തോടെ സ്വീകരിക്കാനാണ് ബി ജെ പിക്ക് ആഗ്രഹം. RSS-ന് രാഷ്ട്രീയ സ്വയം സേവക സംഘടന, നിങ്ങളുടെ മാതൃസംഘടനയ്ക്ക് സ്ത്രീകൾക്ക് സ്ത്രീ പ്രവേശം അനുവദിക്കാം ശബരിമലയിൽ എന്ന സുവ്യക്തമായ നിലപാടുണ്ട്. ബി ജെ പി തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ നിൽക്കുകയാണ് എന്നല്ല അതിനർത്ഥം. അവിടെ ഇത് ഒരു ആചാര നൈഷ്ഠിക ബ്രഹ്മചാരി എന്നുള്ള നിലക്കുള്ള ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തെ സംബന്ധിച്ചിടത്തോളം ആ നിലയ്ക്കതിനെ RSS-ൻ്റെ അഖിലേന്ത്യാ തലത്തിൽ പറഞ്ഞ സർക്കാരിവാഹ് പറഞ്ഞ നിലപാട് അതിനനുസരിച്ച് മാത്രം അതിനെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. അത് വിശ്വാസികൾക്ക് വ്രണിത ഹൃദയരായവർ മാറും. അവരുടെ തേങ്ങലുകൾ ഉണ്ടാവും ഉള്ളിൻ്റെ ഉള്ളിൽ, അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ബാലൻസ് ചെയ്ത് പോകണമെന്നുള്ളതാണ് അഭിപ്രായം. അല്ലാണ്ട് RSS-ൻ്റെ അഭിപ്രായവും ബി ജെ പിയുടെ അഭിപ്രായം തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ RSS പറയുന്നതാണോ RSS പറയാത്തതാണോ ബി ജെ പിയുടെ നിലപാട്? അല്ല, RSS പറഞ്ഞത് ഈ പശ്ചാത്തലത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. ശനീശ്വര ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലായാലും ശബരിമലയുടെ കാര്യത്തിലായാലും സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണം എന്ന് വ്യക്തമായി RSS പറഞ്ഞിട്ടുണ്ട്. ബി ജെ പി വ്യക്തമായി എന്ത് പറയുന്നു? അല്ല, അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള സംഘത്തിൻ്റെ സർക്കാരിവാഹിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് താങ്കൾ ബേസാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഇതൊരു പൊതുതത്വം പറഞ്ഞതാണ് അദ്ദേഹം. പൊതുതത്വം ശബരിമല സ്പെസിഫിക്കായിട്ട് ചോദിച്ചിരുന്നു, ശബരിമല മറുപടിയും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ട് അതാ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു കോടതി മുമ്പാകെ അതിൻ്റെ ഒരു സുപ്രീം കോടതിയിൽ സ്ത്രീ പ്രവേശത്തിന് അനുകൂലമായിട്ടാണ് വിധിയെങ്കിൽ അതൊരു ഹൈപ്പോത്തിക്കൽ ക്വസ്റ്റിനാണ്. അല്ല, ഹൈപ്പോത്തിക്കൽ ക്വസ്റ്റ്യൻ സാധാരണഗതി ഇൻ്റർവ്യൂവിൽ പാടില്ലാത്ത, കാരണം അങ്ങനെ വന്നാൽ എങ്ങനെ പോകണം? ഞങ്ങളുടെ ഇപ്പം സംഘപ്രസ്ഥാനങ്ങളുടെ ആയാലും അല്ലെങ്കിൽ ബി ജെ പിയുടെ ആയാലും എല്ലാ സംഘടനകളും, ഞങ്ങളുടെ സംഘപരിവാർ സംഘടന കളക്റ്റീവായിട്ട് അത് ആലോചിച്ച് ഒരു ഒരു മൃദു സ്പർശമാണതിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, സംഘർഷമല്ല. അടുത്തത് ഒരു നോവലിനെ ചൊല്ലിയുള്ള വിവാദമാണ്. മീശ നോവൽ ഹിന്ദു വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പുസ്തകം കത്തിക്കുന്നവരിൽ ബി ജെ പിയുടെ ആളുകളുമുണ്ട്. അംഗങ്ങളാണോ നേതാക്കളാണോ എന്ന് എനിക്കറിയില്ല, എന്തായാലും ബി ജെ പിക്കാരാണ്. എന്താണ് ബി ജെ പിയുടെ ഔദ്യോഗിക നിലപാട്? ഇത് ധാരാളം ആളുകളുടെ വിശ്വാസത്തെ കടന്നാക്രമിക്കുന്നതാണ്, കുത്തി മലർത്തുന്നതാണ്. ഇപ്പോൾ സ്ത്രീകൾ അമ്പലത്തിലേക്ക് പോകുന്നത് അത് നല്ല വേഷവിധാനങ്ങളോട് ഭയങ്കരമായിട്ട് ആകർഷകമായിട്ട് പോകുന്നു. ഇത് പോകുന്നു ഒക്കെ വിശ്വാസത്തിന് വേണ്ടിയൊന്നുമല്ല. ഇനി കുറേ ആളുകൾ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, വിശ്വാസത്തിന് വേണ്ടിയൊന്നുമല്ല. ഇതവിടെ അവർക്ക് സെക്സിന് വേണ്ടിയാണ്, സെക്ഷൽ സാറ്റിസ്ഫാക്ഷനാണ് അവിടെയുള്ള നമ്പൂരിമാരെന്നൊക്കെ പറഞ്ഞ അർത്ഥത്തിൽ വരുമ്പം അത് ഈ രാജ്യത്തുള്ള നിയമങ്ങളുടെ ലംഘനം തന്നെയാണ്. ഒബ്സീനിറ്റി 294-ലോ മറ്റോ IPC-യിലുണ്ട്, 153A ഉണ്ട്. അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അതിന് ചെയ്തവർ, അതിന് കൂട്ടി നിന്നവർ, അതിലിവിടുത്തെ കേരളത്തിലെ UDF-ഉം LDF-ഉം ഉണ്ട്. ഇത്തരം ആളുകളൊക്കെ പക്വതയില്ലാതാണ് പെരുമാറിയത്. എല്ലാവരും കൂടെ ചേർന്നിട്ട് അരുത് ആ പുസ്തകം മാറ്റിവെക്ക്, ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ടതായിരുന്നു. അതിന് പകരം ഇതെല്ലാം സംഘപരിവാറിനെ അടിക്കാനുള്ള വടിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു നശീകരണ പ്രക്രിയയുടെ നെഗറ്റീവ് എനർജിയുടെ ഫലമായിട്ട് ഇതുണ്ടായിട്ടുള്ളൂ. ഇതൊരു ഫിക്ഷൻ ആണെങ്കിൽ പോലും, ഒരു കഥാപാത്രം, അതൊരു ദുഷ്ടകഥാപാത്രമോ എന്തോ ആകട്ടെ, അങ്ങനെ അയാൾ പറഞ്ഞതാണെങ്കിൽ പോലും, അങ്ങനെ പോലും ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഒരു നെഗറ്റീവായ ഒരു കാര്യം പറയുന്നു, അങ്ങനെ പോലും ഇത് ശരിയല്ല. കഥ ഫിക്ഷൻ എന്ന രൂപത്തിൽ മറ്റൊരുത്തൻ്റെ, ഇപ്പം നാളെ എൻ്റെ അമ്മയെ പറ്റി ഒരു കാര്യം, എൻ്റെ അമ്മ മോശപ്പെട്ടവളാണ് എന്നൊരു കാര്യം എഴുതിയിട്ട് എൻ്റെ അമ്മയുടെ എല്ലാ സാഹചര്യങ്ങളും അവിടുത്തെ വീട്ടിനടുത്തുള്ള ഇന്ന സ്ഥലത്തിനടുത്ത് ഇന്നത എന്നൊക്കെ പറഞ്ഞൊരു കഥ എഴുതിയിട്ട് ആ കഥയ്ക്കകത്തിൽ എൻ്റെ അമ്മ മോശക്കാരിയാണെന്ന് പറഞ്ഞിട്ട് വന്നാൽ ഇത് ഫിക്ഷനാണ്. ഞാൻ എൻ്റെ അമ്മയുടെ പേര് ഭവാനി അമ്മ എന്നാ, ഭവാനി അമ്മ എന്ന് എഴുതിയിട്ടില്ലല്ലോ, അവിടെ നിങ്ങൾക്ക് ബാധകമല്ലെന്ന് പറഞ്ഞതുപോലെ ബാലിശമാണ് അങ്ങയുടെ ബാധകം. അതുപോലെ തന്നെ വായിച്ചിട്ടുണ്ട്, ഞാൻ വായിച്ചില്ല, ഞാൻ വായിച്ചു. പിന്നെ എങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്നുള്ളത് പ്രചരണം പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഇവിടുത്തെ NSS-ൻ്റെ ജനറൽ സെക്രട്ടറി, ഞാൻ വിശ്വസിക്കുന്നയാളാണ്.
എസ് എൻ ഡി പിയുടെ വെള്ളാപ്പള്ളി നടേശൻ, ഇവരാരും കമ്മ്യൂണലാണെന്ന് നിങ്ങൾ പറയില്ലല്ലോ, വർഗീയവാദികളാണെന്ന് പറയുമോ, ഫാസിസ്റ്റുകളെന്ന് പറയുമോ? അവരൊക്കെ അത് മനസ്സിലാക്കിയിട്ട് ഈ പുസ്തകം വാങ്ങരുത്, ഇതിന് പിന്നെ ആ അതിനോടനുബന്ധിച്ച് ഒരുപാട് നിരോധനങ്ങൾ അവർ ഏർപ്പെടുത്തിയിരിക്കുക. അപ്പോൾ അത്രയും വലിയ ആളുകൾ ഉന്നതന്മാരെല്ലാം പറയുന്ന അവസരത്തിൽ അതല്ല ഞങ്ങൾ പിന്നെ ആർ എസ് എസ് ബി ജെ പി ഫാസിസ്റ്റുകളാക്കിയിട്ട് എന്തിനും കല്ലെറിയാൻ നടക്കുന്ന സ്ഥിരം കല്ലേറുകാരുണ്ട്. ആ കല്ലേറുകാർ കവി വലിയ കവികളൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ കവികളൊക്കെ എന്തൊക്കെ അനുഭവിച്ച ശേഷം അത് ചെയ്തതെന്ന് എനിക്കറിയാം, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു പുസ്തകം ഇങ്ങനെ വന്നു, ഉടൻ തന്നെ എൻ്റെ സുഹൃത്ത് രവി, ഡി സി രവി, അപ്പം തന്നെ ഇത്രയും ആളുകളുടെ വികാരമുള്ളൊരു പുസ്തകം ലാഭത്തിന് വേണ്ടിയാണെങ്കിൽ എനിക്ക് ആണെന്ന് ഒരു പക്ഷേ അളവ് വ്യാഖ്യാനിച്ചേക്കാം. അപ്പം തന്നെ വന്നിട്ട് 24 മണിക്കൂറിൻ്റെ പുസ്തകം ഇങ്ങനെ ഇറക്കിയത് എൻ്റെ സുഹൃത്തായ രവിയോട്, രവി ഈ വഴി ശരിയല്ല എന്ന് എനിക്ക് പറയുള്ളൂ. എൻ്റെ ഒരു പുസ്തകം രവി ഇപ്പോൾ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇറക്കാൻ പോകുന്നതാണ്. ഈ സാഹചര്യത്തിൽ ഈ പുസ്തകം താങ്കൾ തിരിച്ചു വാങ്ങിക്കാൻ വരെ ഉദ്ദേശിക്കുന്നുണ്ടോ? ഡി സിയിൽ നിന്ന് തിരിച്ചു വാങ്ങാനോ? അതായത് താങ്കളുടെ പ്രസാദകനാണല്ലോ, ഇങ്ങനെയാണല്ലോ ചെയ്ത്, ശരിയല്ല. എനിക്ക് അവരോടൊന്നും യാതൊരു വിരോധമില്ല, ഞാൻ വിരോധം ഉണ്ടെന്ന്, ഞാനത് അതായത് ഞാനിപ്പോൾ ഈ ചർച്ച വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഞാൻ അതിൻ്റെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള എൻ്റെ പുസ്തകത്തിൻ്റെ എന്നുള്ളതല്ല, എൻ്റെ പുസ്തകം ഞാനിപ്പോൾ ഇറങ്ങിയിട്ടുള്ള എല്ലാ മിക്കവാറും എല്ലാ മെയിൻ കേരളത്തിലെ പബ്ലിഷേഴ്സും മാതൃഭൂമി എല്ലാവരും പബ്ലിഷുണ്ട്. മാതൃഭൂമി എൻ്റെ പുസ്തകം ഇപ്പോഴും ഉണ്ട്, രണ്ട് പുസ്തകം അവരുടെ അടുത്തുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് തിരിച്ചു വാങ്ങലോ അവർക്കെതിരോ അല്ല. പക്ഷേ ഇതിലെല്ലാം നമ്മൾ ഈ കേരളത്തിൽ ഈ എന്താ വിവാദങ്ങളും അപവാദങ്ങളും ഉണ്ടാക്കിയിട്ടല്ല ഇത്തരം മേഖലകൾ മുന്നോട്ട് പോകേണ്ടത്. ഈ മീശ വിവാദവും ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച തർക്കവും കേരള രാഷ്ട്രീയത്തിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തിയേക്കും എന്ന് പറയുന്നവരുണ്ട്. ഈ രണ്ട് സംഭവങ്ങൾ ബി ജെ പിക്ക് ഭയങ്കരമായി ടൈമിങ്ങിൽ കിട്ടിയ രണ്ട് വിഷയമാകുമോ? അങ്ങനെ ഒരു പൊളിറ്റിക്കൽ മുതലെടുപ്പിന് വേണ്ടി ആ രണ്ട് വിഷയങ്ങളെയും ഉപയോഗപ്പെടുത്താൻ പുതിയ അധ്യക്ഷനായതുകൊണ്ട് ഞാൻ പറയണേ, എനിക്ക് ആഗ്രഹമില്ല, എൻ്റെ സഹപ്രവർത്തകർക്കും ആഗ്രഹമില്ല. ഇതിനെ ഒന്ന് ഉറപ്പാണോ, ആത്മാവിനെ വിൽപ്പനച്ചരക്കാക്കി നേട്ടമുണ്ടാക്കുന്ന ഒരു പാത സ്വീകരിച്ചാൽ പ്രസ്ഥാനത്തിനത് ശാശ്വതമായിട്ട് തൽക്കാലിക നേട്ടമുണ്ടായാലും ശാശ്വതമായി തകരാറായിരിക്കും. അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ പ്രവർത്തകരുടെ നേതാക്കൾ ഈ പുസ്തകം കത്തിച്ചത് ശരിയല്ല എന്ന് പറയുക? അല്ല, പുസ്തകം കത്തിച്ച ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഒരു പ്രത്യേക തരത്തിലാണ്. മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകുന്ന ആ പെട്ടെന്ന് അവരുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ഉണ്ട വായിച്ചു വരുന്ന അവസരത്തിൽ പെട്ടെന്ന് പ്രക്ഷുബ്ധതയുണ്ടാകും. ആ പ്രക്ഷുബ്ധതയിൽ പ്രവർത്തകന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിനൊന്നും തള്ളി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൻ്റെ ഗൈഡ് ലൈൻ ഇതാണെന്ന് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പോൾ സി പി എം അവൻ്റെ കേഡറിനെയും അതിൻ്റെ ആദർശങ്ങളെയെല്ലാം ബലി കഴിച്ചിട്ട് ഇപ്പോൾ പോകുന്നു, ഇന്നല്ല നാളെ അവർ അനുഭവിക്കേണ്ടി വരും. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം, എന്താ തെറ്റുതിരുത്തൽ പ്രമേയം? തെറ്റുതിരുത്തൽ പ്രമേയം കമ്മ്യൂണിസ്റ്റ് ആശയം ഭൗതികവാദമാണ്, അതുകൊണ്ട് ആത്മീയമായിട്ടുള്ള പ്രസ്ഥാനങ്ങളുടെ ഒരു ചുമതലകളിലേക്കോ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇടങ്ങളിലേക്കോ പോകാൻ പാടില്ല. എനിക്കറിയില്ല ഇതേക്കുള്ള എന്താ ഒരു പാർട്ടിക്ക്, ഒരു കേഡർ പാർട്ടിക്ക് ഗതികേട് വരാനുള്ള. ഇവിടെ എല്ലാ അമ്പല കമ്മിറ്റിയും പിടിച്ചെടുത്തിട്ട് ഇപ്പോൾ ചെങ്ങന്നൂർ പതിനഞ്ച് പേർ ഉണ്ടായിരുന്നു, 100-500 ആളുള്ള സാമുദായിക സംഘടനയുടെ വരെ മുമ്പിൽ മന്ത്രിമാരും ഉന്നതന്മാരും ഒക്കെ പോവുകയാണ്, പണം കൊടുക്കുകയാണ്, അവരെ സ്വാധീനിക്കുകയാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് കേഡറിനെ വേണ്ടാന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ അടിസ്ഥാനകാര കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് പൊതുസമൂഹത്തിലെ ഇത്തരം ഘടകങ്ങളെ പ്രീണിപ്പിച്ചും വിലക്കെടുത്തും ഉള്ള രാഷ്ട്രീയമാണ്. സമുദായ നേതാക്കളെ കാണുന്ന വിഷയമാണെങ്കിൽ കഴിഞ്ഞ ചങ്ങനത്തെ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻപിള്ള സാറ് കണ്ട സമുദായ നേതാക്കൾ ക്രൈസ്തവ മുസ്ലിം ഹൈന്ദവ നേതാക്കളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് പോകാം, ഞങ്ങൾ അവരും നമ്മൾ വ്യത്യാസമതാ. എൻ്റെ പാർട്ടി പറയുന്നത് എല്ലാവരെയും പോയി കാണുക, ജസ്റ്റിസ് ഫോർ ഓൾ, അപ്പീസ്മെന്റ് ഓഫ് നൺ. ഇവർക്കും പോയി കാണാം, ഇപ്പോൾ അമ്പല കമ്മിറ്റികളിൽ എല്ലാ അമ്പല കമ്മിറ്റിയിലും ഇപ്പോൾ അവരുടെ കൈപ്പിടിയിലാക്കാൻ പോവാ. എത്ര പള്ളി കമ്മിറ്റികൾ, ഞാൻ പോയപ്പോൾ ചെങ്ങന്നൂരിൽ ഞാൻ പേരൊന്നും പറയുന്നില്ല, ഒരു സഭയും ഞാൻ മോശമാക്കുന്നില്ല, തിരുമേനിമാരൊക്കെ എനിക്ക് ബഹുമാനമാണ്. പള്ളി കമ്മിറ്റികളിലൊക്കെ ഇപ്പോൾ ഡി വൈ എഫ് കാരാണ് ഉള്ളത്, അവർ തെറ്റാണോ? തെറ്റാണോന്നല്ല, അപ്പോൾ പിന്നെ അവന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാസ്സാക്കിയ പ്രമേയത്തിൻ്റെ നേരെ എതിർ ദിശയിലല്ലേ പോയി? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷമമാണ്, അവർ നോക്കിക്കോളും. പക്ഷേ ബി ജെ പിക്ക് പേടിയുണ്ടോ? ജിമ്മി അങ്ങനെ പറയാൻ പറ്റുമോ? ഓരോ പാർട്ടികളെ അവർ നോക്കിയാൽ മതി, മറ്റുള്ളവർ നോക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്ത് ഡെമോക്രസിയാണ് ഉള്ളത്? ഞങ്ങൾ ബി ജെ പി വിമർശിക്കലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓരോ ദിവസവും അന്നം അതല്ലേ, അന്നമില്ലാതായിത്തീരില്ല. ഞങ്ങളതുപോലെ അവർ ഞങ്ങളെ വിമർശിക്കുന്നു, ഈ വിമർശനം അതുപോലെ ഞങ്ങൾ അവരെ വിമർശിക്കുന്നു. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ദോഷം കണ്ടുപിടിച്ച് ഞങ്ങൾ പറയുമ്പോഴല്ലേ ഒരു വിമർശനാത്മക രാഷ്ട്രീയം ഉണ്ടാവുള്ളൂ. ബി ജെ പിയുടെ ശക്തി ഇപ്പോൾ 14-15% വോട്ടിലാണ് കേരളത്തിൽ നിൽക്കുന്നത്. ഇവിടെ നിന്ന് വിജയത്തിലേക്ക് മാറുന്ന ഒരു പാർട്ടിയായി മാറണമെങ്കിൽ കുറച്ച് ശതമാനം നമുക്ക് കൂടുതൽ വേണം. കഴിഞ്ഞ കുറച്ച് നാളുകളായി പല അഭ്യൂഹങ്ങളും വായുവിലുണ്ട്, കൂടുതൽ ആളുകൾ, കൂടുതൽ നേതാക്കൾ, ഇന്നാരുണ്ടോ? ആ ചിലപ്പോൾ അവരും ഉണ്ടാവും. ഇത് ഈ ഡയലോഗടി അല്ലാതെ സംഭവിച്ചിട്ടില്ല ഇതുവരെ. നമ്മൾ ഈ കഥ കേൾക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമാകുന്നു, എന്തെങ്കിലും നടക്കുമോ സത്യത്തിൽ? നടന്ന ചരിത്രം ഞങ്ങൾക്കുണ്ട് സാർ. ഉദാഹരണത്തിന് 2004
നേതാക്കളുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. നേതാക്കളുടെയാണ് പറഞ്ഞത്, നേതാക്കളുടെയാണ് ഞാൻ പറഞ്ഞത്. മൂവാറ്റുപുഴയിലും പിന്നെ ലക്ഷദ്വീപിലും അവിടെ 60,000 മലയാളികളുണ്ടല്ലോ, അവരാണല്ലോ ഒരു ഒരു എം പി എന്ന് നിശ്ചയിക്കുന്നത്. ഈ രണ്ട് സ്ഥലത്തും 100% മുസ്ലിങ്ങളുടെ അടുത്ത് ഞങ്ങൾ ജയിച്ചു. അന്ന് ഇതിനേക്കാൾ വാജ്പേയി ഫാസിസ്റ്റ് ആയിരുന്നു ചിത്രീകരിക്കപ്പെട്ടു. ലോകം മുഴുവൻ അന്ന് പള്ളി ആക്രമിക്കുന്നു, സ്റ്റെയിൻസിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായി, കത്തി ജ്വലിച്ച് നിൽക്കുന്ന സമയത്തെ ഇലക്ഷൻ, അവിടെ 100% മുസ്ലിങ്ങൾ മാത്രമുള്ളിടത്ത് ഒരു ഒറ്റ ഹിന്ദു വോട്ടില്ലാത്തടത്ത് ഞങ്ങൾ ജയിച്ചില്ലേ? വാജ്പേയിക്ക് അനുകൂലമായിട്ട് അന്ന് ജയിച്ചില്ലേ? മൂവാറ്റുപുഴയെ ജയിച്ചില്ലേ? മൂവാറ്റുപുഴയെ ജയിച്ച നിങ്ങൾക്ക് ഇതൂടെ കിട്ടുള്ളൂ. മൂവാറ്റുപുഴ ജയിച്ചത് ഇന്ന് ഞാൻ എൻ്റെ ചരിത്രം എനിക്കും ഒരു ഒരു മറ്റൊരു കേരള പി സി തോമസിന് പോലും അറിയില്ല, മറ്റൊരാൾക്കും കൂടെ അറിയാവുന്ന ആളുടെ പേര് ഞാൻ പറയുന്നില്ല, അയാൾ നല്ലത് പക്ഷത്തെ. ഞങ്ങൾ രണ്ട് പേരും കൂടെ ഒരു കാര്യം തീരുമാനിച്ചു പോയപ്പം അന്നൊരു പ്രധാനപ്പെട്ട മുസ്ലിം നേതാവ്, ഏറ്റവും കൂടുതൽ ഞങ്ങൾ എതിർത്തുകൊണ്ടിരുന്ന ആൾ, അദ്ദേഹം സഹായിക്കാൻ തയ്യാറായപ്പോൾ ഒരു 1000 വോട്ടെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ കരുതുന്നു. 534 വോട്ടിലാണ് ജയിച്ചത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തത്വാധിഷ്ഠിത നിലപാട് ഒരു തത്വം ലംഘിക്കരുത്, തന്ത്രാധിഷ്ഠിത നിലപാട്. തന്ത്രാധിഷ്ഠിത നിലപാട് സ്വീകരിച്ചിട്ട് ജയിച്ചു എന്ന് 2004 തെളിയിക്കപ്പെട്ടു. 12.8% വോട്ട് കിട്ടി. അന്ന് വലിയൊരു ചരിത്രമായിരുന്നു അത്. 2005 ലോക്കൽ ബോഡി ഇലക്ഷനിൽ 21 ലോക്കൽ ബോഡികൾ ഞങ്ങൾക്ക് ഭരിക്കാൻ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പ്രസാധിച്ചു. അപ്പോൾ തന്ത്രം കൊണ്ട് ജയിക്കാൻ സാധിക്കും. അന്ന് വന്നവർ ആരൊക്കെയെന്നുള്ള ചോദ്യത്തെ പോലെ ഇന്ന് എൻ്റെ സ്മൃതിപഥത്തിലൂടെ കടന്നു പോകുന്നത് ഈ അടുത്ത കാലത്തെ അനുഭവങ്ങളിൽ നിന്ന് ധാരാളം ആളുകളെ കിട്ടും. 2004 BJP അല്ല വന്നത് ചരിത്രത്തിൽ, വേറൊരു പാർട്ടിയാണ്. പാർട്ടി നിങ്ങളോട് സഹകരിച്ചു, അതിനുശേഷം പിന്നെ അദ്ദേഹം എവിടെ പോയി എന്നുള്ളത് നമുക്കറിയാം. എൻ്റെ ചോദ്യം വീണ്ടും, ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു പാർട്ടിയിലെ, ഇപ്പോൾ കോൺഗ്രസ്സിലെയോ CPMലെയോ നേതാക്കൾ ആരെങ്കിലുമൊക്കെ വരും എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള ബിൽഡപ്പ്. വരുമോ സത്യത്തിൽ? കാത്തിരിക്കുക, അവൻ വരും, കാത്തിരിക്കുക. ഏതൊരു വലിയ കക്ഷിയോട് നമ്മളെല്ലാം ജീവിക്കുന്നത്, ക്രിസ്തുമത വിശ്വാസികളെല്ലാം ജീവിക്കുന്നത് കരിയാ ഒരു വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ വരവ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആയിരിക്കുന്നു. അതേസമയം ഉള്ള നേതാക്കൾ, സഖ്യ കക്ഷികൾ, അവരോടുള്ള ബന്ധം, ഇപ്പോൾ ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് തന്നെ നമ്മൾ കണ്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻപിള്ള ജയിച്ചേക്കുമെന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നൊരു തെരഞ്ഞെടുപ്പ്, അവിടെ നിന്ന് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ 7,000 വോട്ട് കുറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ്റെ സമുദായത്തെ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ കൂടെ നിർത്തുന്നതിൽ വലിയ പരാജയം. അത് സംസ്ഥാന നേതൃത്വം ഒന്നും ചെയ്തിട്ടില്ല, കേന്ദ്ര നേതൃത്വം കരിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോഴും ആ വിഷമം നിൽക്കുകയാണ്. സ്ട്രാറ്റജിക്കൽ എറർ, സ്വന്തം പോക്കറ്റിൽ കിടക്കുന്ന വോട്ട് കളയാൻ പോലും കാണിച്ച പാർട്ടിയാണ്, എന്ത് പറയുന്നു? വെള്ളാപ്പള്ളി നടേശൻ അതെല്ലാം പറയുമ്പോഴും അദ്ദേഹം ഒരു വാക്ക് നിങ്ങളുടെ ചാനലിലൊട്ടും എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്, ശ്രീധരൻപിള്ള നല്ലവനാണ്, തീർച്ചയായും ശ്രീധരൻപിള്ളയോട് എനിക്ക് ഇഷ്ടമാണ്, ശ്രീധരൻപിള്ള നിൽക്കും, അതുകൊണ്ടാണ് ഞാൻ പ്രസിഡന്റ് സ്ഥാനമേറ്റ് എന്നെ പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനുള്ളിൽ BDJSന്റെ നേതാക്കന്മാർ, ഒ രാജഗോപാലും BDJSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കൂടാണ് എനിക്ക് ആ മധുരം പ്രസിഡൻ്റായി എടുക്കുമ്പോൾ വെച്ചിട്ടുള്ളത്. ഇന്നും അദ്ദേഹം വന്നിട്ട് പോയി. ഇന്നലെ കുട്ടനാട്ടിലെ യാത്രയിലും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു BDJSകാർ. അതുകൊണ്ട് 24 മണിക്കൂറിൻ്റെ അത് മാറ്റാൻ സാധിച്ചു. ഞങ്ങൾ ഒന്നിച്ച് യോജിച്ച് നിന്നുകൊണ്ട് കൂടുതൽ കരുത്തോടെ അനുഭവങ്ങളുടെ പാളിച്ചകളും സാക്ഷ്യപത്രങ്ങളും ഉണ്ട്, അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഈ BDJS പ്രശ്നം തീർന്നു? BDJS വന്നു. കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ല, താങ്കൾ പറഞ്ഞ ശരിയാണ്, ചെങ്ങന്നൂരെ തെരഞ്ഞെടുപ്പ് മുതൽ അവർ വരാതിരുന്നതാണ്, അവർ വന്നു. അതുകൊണ്ട് ആരും അതിനെപ്പറ്റി ആലോചിച്ചിട്ട് വിഷമിക്കണ്ട. ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ബുദ്ധി കുറച്ച് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ? ബുദ്ധി എന്ന് പറഞ്ഞത് മനുഷ്യ മനസ്സിൽ നിമിഷങ്ങളുടെ സൃഷ്ടിയാണ്. ഇപ്പോൾ ഒരു അപകടം വരുന്നു, ആ നിമിഷം ഞാനൊരു കാര്യം വരുന്നു, എൻ്റെ ബുദ്ധിയിൽ പെട്ടെന്ന് വരുന്നതാണ്. ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നത്തിൽ അവർക്ക് അവരെ സംബന്ധിച്ചിടത്ത് അവരുടെ ചില കാര്യങ്ങൾ അവരോട് അനീതി കാണിച്ചു എന്നുള്ള തോന്നൽ വന്നുപോയി. ആ തോന്നൽ ആ സമുദായത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഞങ്ങളുടെ എതിരാളികളെ കൊണ്ടുപോയപ്പം ഒരു സമുദായത്തിൻ്റെ വോട്ട് എനിക്ക് അതിന് മുമ്പ് കിട്ടിയത് നഷ്ടപ്പെട്ടു. ഒരു 10-15,000 വോട്ട്, 39,000 വോട്ട് ചെങ്ങന്നൂർ മണ്ഡലത്തിൽ 7 സമുദായത്തിനുണ്ട്. അവരുടെ പോയിട്ട് ഇതാ ജാതി പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാർ ഓരോ വീട്ടിലും കയറിയിട്ട് ക്രിസ്ത്യാനിക്ക് മന്ത്രിയെ കൊടുത്തു, നായർക്ക് ഗവർണറെ കൊടുത്തു, ഗുരുദേവൻ്റെ പേര് പോലും ഇടുന്നില്ല, ഒരു പാഠം പഠിപ്പിക്കണം. ഇത് ക്ലിക്ക് ചെയ്തു. ഇത് ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം, അവരെ പിണക്കിയാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന്. പിണക്കിക്കോട്ടെ, അവർ പിണങ്ങിക്കോട്ടെ എന്ന തീരുമാനം ദേശീയ നേതൃത്വം എടുത്തത് എന്തിനാണ് എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ദേശീയ നേതൃത്വത്തെ പഴിക്കരുത്, ദേശീയ നേതൃത്വം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അവർ 4-ാം തീയതി 4-4 ഉത്തരവ് പ്രകാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 കോർപ്പറേഷനുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞ ശേഷമാണ്. അതായത് സ്ഥാനാർത്ഥി പാർട്ടിയുടെ ഒരു വിനീത വിധേയനായിട്ട് നിൽക്കേണ്ട ആളാണ്. അതിലെന്തെങ്കിലും അപകട സമയം ചില വിവരങ്ങൾ എനിക്കുണ്ടാവാം, അത് എന്നോടൊപ്പം എൻ്റെ ചിതിയിൽ ഒടുങ്ങുകയല്ലാതെ ഞാനൊരു ചർച്ചയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാം, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഇവിടുന്ന് എയർലിഫ്റ്റ് ചെയ്ത് പോയതും എന്ത് ബുദ്ധിയാണ്? അദ്ദേഹം ഒരു യഥാർത്ഥത്തിൽ കുമ്മനം ഒരു സന്യാസ ജീവിതം നയിക്കുന്നയാളാണ്. ഒരു ഗവർണർ എന്ന് പറഞ്ഞാൽ ഒരു മലയാളി, ഒരു 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 സാധാരണ പൗരന് മലയാളിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഒരു ഗവർണർ. ആ ഗവർണർ സ്ഥാനത്തൊക്കെ എലിവേറ്റ് ചെയ്തപ്പോഴും
അതും കുറ്റമായിട്ട്. അയ്യോ, പിന്നെ അവിടെ കാലിൽ താഴോട്ട് പോകണോ? വാഴ്ത്തപ്പെട്ടവരാണോ വീഴ്ത്തപ്പെട്ടവരാണോ? സത്യം പറയണം, എഫക്റ്റ് ചെയ്തത് ഗുണമാണോ ദോഷമാണോ താങ്കൾക്ക് ചെയ്തത്? ഞാനതിലൊന്നും, ഞാനും ഇതുപോലെ, ഞാൻ പിന്നെ കുമ്മനത്തെ പോലൊരു നൈഷ്ഠിക ബ്രഹ്മചാരിയോ അല്ലെ കുടുംബജീതം വേണ്ടാത്ത ആളൊന്നും അല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ എനിക്ക് അവിടെ നിന്നു സ്ഥാനാർത്ഥിയായി ജയിച്ചാൽ പാർട്ടിക്കും എനിക്കും അത് ഒരു എം എൽ എ ആകാമായിരുന്നു. പാർട്ടിക്ക് വലിയ ഗുണമുണ്ടോ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും, ശരിയാണ്. പക്ഷെ രാഷ്ട്ര താല്പര്യം അതിനേക്കാൾ അപ്പുറത്തേക്ക് വരുന്ന അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നു. പക്ഷേ ഇത് ഗുണം ചെയ്ത ഗുണം ദോഷം അത് വിലയിരുത്തണം പാർട്ടിയുടെ. ഇതുവരെ സ്റ്റേറ്റ് കമ്മിറ്റി പിന്നെ കൂടിയിട്ടില്ല. അത് ശരി. താങ്കൾ വളരെ കാര്യമായി വിമർശനങ്ങൾ ഉന്നയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയല്ല, വിമർശനം ഉന്നയിച്ചിട്ടില്ല. ശരിയല്ല, വിശ്വസിക്കാം ഈ പറയുന്നത്. വിമർശനമില്ല, പരാതിയില്ല, ഞാൻ പറഞ്ഞില്ല യാതൊരു പരാതി ഉന്നയിച്ചിട്ടില്ല. ശരി, പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ രണ്ടു മാസത്തെ കൂട്ടലും കിഴിക്കലും എന്തിനായിരുന്നു? കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി, അതിനിടെ പാകിസ്ഥാന്റെ പ്രശ്നം, ചൈനയുടെ പ്രശ്നം, എന്തിനാ നമ്മുടെ കേരളത്തിൽ ഉരുൾപൊട്ടൽ, 100,000 പ്രശ്നങ്ങൾക്കിടയിലാണ് ഇപ്പം പ്രധാനമന്ത്രി ആയാലും പാർട്ടി പ്രസിഡന്റ് ആയാലും നിൽക്കുന്നത്. അതിനിടെ കേരളം പഠിക്കണം. സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം താങ്കൾ എല്ലാ അഭിമുഖങ്ങളിലും നേരിട്ടുള്ള ചോദ്യമാണ് അടുത്തത്, ഈ ബി ജെ പിക്ക് അകത്തുള്ള പടലപ്പിണക്കങ്ങൾ, തർക്കങ്ങൾ, ഇതൊക്കെ ഉണ്ട്. താങ്കൾ 100 തവണ ഉത്തരവും പറഞ്ഞു കാണും. പക്ഷേ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റായി വന്നതിൻ്റെ ഗുണമാണോ ദോഷമാണോ ഇപ്പോൾ മുമ്പോട്ട് നിൽക്കുന്നത്? ഞാൻ കോംപ്രമൈസ് കാൻഡിഡേറ്റേ അല്ല. പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ കേരളത്തിലെ പ്രത്യേക സാഹചര്യങ്ങളെ മേലെ ഇരുത്തി വളരെയധികം പഠനം നടത്തി. കേരളത്തിലെ ഏത് ബി ജെ പി നേതാക്കളെക്കാളും കൂടുതലായിട്ട് അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രപ്പോസ് ചെയ്ത പേരാണ് എൻ്റെതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് ഇതിനുള്ള കോംപ്രമൈസിൻ്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ കൃഷ്ണദാസ് പക്ഷവും മുരളീധര പക്ഷവും എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരു പക്ഷവും ഇതിലില്ല. ഒരു പക്ഷമുണ്ടാക്കാൻ ബി ജെ പിക്കുള്ളിൽ കഴിയുന്ന നേതാക്കന്മാരുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് സുരേന്ദ്രൻ നിങ്ങൾ പറഞ്ഞ ആൾക്കാരെന്നെ കെട്ടിപ്പിടിക്കുകയും അവരുടെ പിന്തുണ തരികയും ഒക്കെ ചെയ്യും. പിന്നെ മറ്റൊക്കെ പ്രചരണമാണ്. പ്രചരണത്തിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. നമ്മുടെ രാജ്യത്തെ ഈ ജനങ്ങൾ പാത്രം നോക്കി പകർന്നു കൊടുക്കേണ്ടവരാണ് പ്രചരണ രംഗക്കാർ. ഇല്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാം സുഗമമായി പോകുന്നു ബി ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ന്യൂസ് വാല്യൂ ഉള്ളത്? അപ്പോൾ കുഴപ്പം ഞങ്ങളുടെയാണെന്നാണല്ലോ. എന്ന് ഞാൻ പറഞ്ഞില്ല, എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ശരി, പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ രണ്ടു മാസത്തെ കൂട്ടലും കിഴിക്കലും എന്തിനായിരുന്നു? ഒരു സംസ്ഥാന, ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രണ്ടു മാസമില്ല. ജിമ്മി എന്തായി പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ത്യ രാജ്യത്ത് 21 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടി, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി, അതിനിടെ പാകിസ്ഥാൻ്റെ പ്രശ്നം, ചൈനയുടെ പ്രശ്നം, എന്തിനാ നമ്മുടെ കേരളത്തിൽ ഉരുൾപൊട്ടൽ, 100,000 പ്രശ്നങ്ങൾക്കിടയിലാണ് ഇപ്പം പ്രധാനമന്ത്രി ആയാലും പാർട്ടി പ്രസിഡന്റ് ആയാലും നിൽക്കുന്നത്. അതിനിടെ കേരളം പഠിക്കണം. നിങ്ങളുടെ പാർട്ടി, നിങ്ങളുടെ ആ കൺഫ്യൂഷനോ പഠനത്തിലുള്ള സമയമോ എന്തോ ആട്ടെ, അത് ബി ജെ പിയുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ വേറൊരു ഉദാഹരണം ചോദിക്കാം. ഇപ്പോൾ മെഡിക്കൽ കോളേജുമായി സംബന്ധിച്ച കോഴ വിവാദം ബി ജെ പിയിൽ വളരെ വലിയ വിവാദം, അത് ആയില്ല എന്ന് പറയരുത്, വലിയ വിവാദമാവുകയും കാരണം നടപടിയൊക്കെ ഉണ്ടായി. അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതായിരുന്നല്ലോ പ്രശ്നം. ഏഷ്യാനെറ്റാണ് വാർത്ത സംപ്രേഷണം ചെയ്ത ആദ്യം. ഈ അത്തരം കാര്യങ്ങളിൽ ഒരു മുറിവ് എന്തായാലും ഉണ്ട്, ഉണക്കാൻ എന്ത് ചെയ്യും? അത്തരം ഒരു ആരോപണം തന്നെ അടിസ്ഥാനരഹിതമായിരുന്നു. റിപ്പോർട്ട് തന്നെ ഇല്ല എന്നാണ് എൻ്റെ പാർട്ടിയുടെ അധ്യക്ഷൻ പിന്നെ കോടതിയിൽ പോയിട്ട് 2 ഡിവിഷൻ ബെഞ്ചിലെ ആൾക്കാരുടെ മുമ്പാകെ പോയിട്ട് അദ്ദേഹം അതിന് മൊഴി കൊടുത്തിട്ടുണ്ട്. ഞാനും ഉണ്ടായിരുന്നു അന്വേഷണം. ഞാൻ കൂടപ്പെടും. അവർ ആ അന്വേഷണ കമ്മീഷൻ അംഗങ്ങളും മൊഴി കൊടുത്തു. പിന്നീട് ഈ അല്ലെ കൊടുത്തു. ആ കൊടുത്തതിൽ ഇതൊന്നും വസ്തുനിഷ്ഠമല്ല എന്ന് പറഞ്ഞു. കേസെടുക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട കേരള ഭരണകൂടം, അവരുടെ തന്ത്രം ഞാനത് ഹാൻഡിൽ ചെയ്തുകൊണ്ട് എനിക്കറിയാം. അവർക്കിപ്പോൾ ഒരു ക്രൈമൊക്കെ അങ്ങോട്ട് രജിസ്റ്റർ സി ബി ഐക്ക് ഏൽപ്പിച്ച് കൊടുത്തിട്ട് ഇതൊന്നൊരു ഒരു ഒരു എന്താ പറയണ്ടേ പുതിയ തേങ്ങമാരി ഇടണം ഇട്ടിട്ട് ഞങ്ങളെ വലയ്ക്കാനായിരുന്നു ആഗ്രഹിച്ചത്. അതിലവർ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടവർ തന്നെ ഞങ്ങൾ പൈസ കൊടുത്തിട്ടില്ല, ഞങ്ങൾക്ക് ആക്ഷേപമില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ ഈ ഇരുട്ടുമുറിയിൽ ഇല്ലാത്ത ഒന്നിനെ നമ്മൾ തിരയുന്നത്? പാർട്ടിക്ക് പരാതി കിട്ടിയിരുന്നു സത്യത്തിൽ? പരാതി കിട്ടിയില്ല എന്നാണ് നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് മൊഴി കൊടുത്തത്. പരാതി പോലും കിട്ടിയിട്ടില്ല. പരാതി കിട്ടിയിട്ടില്ല. ഒരു അഭിഭാഷകനായതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ എത്ര ചോദിച്ചാലും കോടതിയിൽ പറഞ്ഞതിൽ നിന്ന് ഒരു അണിവിടെ മാറില്ല. വേണമെങ്കിൽ എനിക്ക് തെളിവായി അന്നത്തെ വാർത്താസമ്മേളനങ്ങൾ തിരിച്ചു പറയാം, എങ്കിലും പോട്ടെ. പക്ഷേ അന്നത്തെ ഒരു മുറിവുണ്ട്. ആ മുറിവ് ആയിരിക്കും നിങ്ങളുടെ ആദ്യത്തെ ദൗത്യം എന്ന് തോന്നുന്നു. ആ മുറിവ് ഉണക്കാൻ, മുറിവ് ചിലർ കല്ലെറിഞ്ഞ് മുറിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആ മുറിവ് ഒരു പോറലായി വന്നു, അതെന്നോ ഉണങ്ങിപ്പോയി. ആ പോ അതിനൊന്നും യാതൊരു പ്രസക്തിയില്ല. ഒരു തവണ 2003 മുതൽ 2006 വരെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഒരാൾ വീണ്ടും വരികയാണ്. സ്ട്രാറ്റജി എന്താണെന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ആളുകൾ വരുന്ന സൗമ്യനായ ആളാണ്.
അത് ഈ കടുത്ത ഹിന്ദുവാദിയൊന്നുമല്ല, സൗമ്യനാണ്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് സോഫ്റ്റായിട്ടൊക്കെ പോകുന്ന ഒരു നേതാവ്, അങ്ങനെയൊക്കെയാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ഈ കടുത്ത ഹിന്ദുവാദി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഹിന്ദുവാദത്തോടൊപ്പം ഒരിക്കലും കടുപ്പം എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു ഹിന്ദുവാദിക്ക് ഒരിക്കലും കടുപ്പമുള്ളവരാകാൻ സാധിക്കില്ല. ശരി, കടുത്ത വാക്കുകളും വിമർശനങ്ങളും ഉന്നയിക്കുന്ന ആളല്ല എന്ന് ഞാൻ ഇതിനെ തിരുത്തുകയാണ്. ആ സാധാരണ ബി ജെ പിയുടെ പല സംസ്ഥാന അധ്യക്ഷന്മാരും സംസ്ഥാന നേതാക്കളും പല ജില്ലകൾ പല സംസ്ഥാനങ്ങളിലും അങ്ങനെയൊക്കെയാണ്, നമുക്കറിയാമല്ലോ. അങ്ങനെ ഒരാളല്ല. അതോ താങ്കൾക്ക് ഒരു രൂപ പരിണാമം ഈ രണ്ടാം വരവിൽ ഉണ്ടാകുമോ? പരിണാമം കാല എന്നും പരിണാമം ഒരു സങ്കല്പമാണ്, കാലത്തോട് ബന്ധപ്പെട്ടാണ്. കാലം ഓരോ നിമിഷവും നമ്മളെ കൂടെ കൊണ്ട് നടക്കും. ഒരു കാലം കഴിഞ്ഞാൽ കാലം നമ്മളെ ഉപേക്ഷിക്കും. കാലം സംരക്ഷകനുമാണ്, ഉപേക്ഷിക്കുന്ന ഒരു 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 ഇതാണ്. കാലത്തിനൊപ്പം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അനുപേക്ഷിക്കപ്പെട്ടാൽ ആ സമയത്ത് അവിടെ വീഴും. വളരെ നന്ദി ശ്രീധരൻപിള്ള, പോയിന്റ് ബ്ലാങ്കിൽ പങ്കെടുത്തതിന് എല്ലാ ഭാവങ്ങളും. താങ്ക് യു വെരി മച്ച്.